സർവ്വസാധാരണമായി നമ്മൾ കാണുന്ന ഒന്നാണ് കൂർക്കം വലി എന്നുള്ളത്. കൂർക്കം വലിച്ചുറങ്ങുന്ന ഒരാളെ കാണുമ്പോൾ നമ്മൾ പറയാറ് എന്ത് സുഖമായിട്ടാണ് കൂർക്കം വലിച്ച് ഉറങ്ങുന്നത് എന്നാണ്. എന്നാൽ കൂർക്കം വലി അത്ര സുഖമുള്ള ഒരു പരിപാടിയല്ല എന്ന് പറയട്ടെ, അതൊരു അസുഖ അവസ്ഥയാണ്. കൂർക്കം വലിക്കുന്നവരെ കളിയാക്കുകയാണ് സാധാരണയായി നമ്മൾ ചെയ്യാറുള്ളത്, പക്ഷേ അവരെ ചികിത്സിക്കുകയാണ് വേണ്ടത്. ഞാൻ ഡോക്ടർ ഷെമി. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ വിസിറ്റ് ചെയ്ത് മറ്റ് ഉപകാരപ്രദമായ വീഡിയോകളും കാണാൻ ശ്രമിക്കുക. കൂർക്കം വലി എന്ന് പറയുന്നത് സത്യത്തിൽ എന്താണ്? ഇത്തരത്തിലുള്ള ശബ്ദം ഉണ്ടാകുന്നതിന് പിന്നിലെ കാരണം എന്തായിരിക്കും? നമ്മുടെ ശ്വസന പാതയിൽ എവിടെയെങ്കിലും തടസ്സം നേരിടുമ്പോഴാണ് ഇത്തരത്തിലുള്ള ശബ്ദങ്ങൾ ഉണ്ടാകുന്നത്. ശ്വസന പാത എന്ന് പറയുമ്പോൾ റെസ്പിറേറ്ററി ട്രാക്ട് എന്ന് മൂക്കിലൂടെ കയറുന്ന വായു, പിന്നീട് ഫാരിങ്സ്, അതുപോലെ ടോൺസിൽസ്, ലാരിങ്സ് തുടങ്ങി ശ്വാസനാളത്തിൽ എത്തുന്നിടം വരെ വിവിധ ഭാഗങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടാവാം. ഈ പാതയിൽ തടസ്സം അനുഭവപ്പെടുമ്പോൾ അത് കൂർക്കം വലിയായി രൂപാന്തരപ്പെടുന്നു. നമ്മൾ സാധാരണയായി ഉറങ്ങുമ്പോൾ നമ്മുടെ മസിലുകളെല്ലാം ഒരു റിലാക്സ്ഡ് സ്റ്റേറ്റിലായിരിക്കും, ഒരു വിശ്രമാവസ്ഥയിലായിരിക്കും. അപ്പോൾ തൊണ്ടയിലും അതിനോടനുബന്ധിച്ച മസിലുകളും അതുപോലെ തന്നെ. പക്ഷേ എല്ലാവർക്കും ഉറങ്ങുമ്പോൾ കൂർക്കം വലി വരുന്നില്ല. അതിന് പിന്നിലെ കാരണം, ഇങ്ങനെ റിലാക്സ്ഡ് സ്റ്റേറ്റിലോട്ട് മസിലുകൾ ആകുന്നുവെങ്കിലും ശ്വസന പാതയെ തടസ്സം വരുത്തുന്ന രീതിയിൽ അവ റിലാക്സ് ചെയ്യപ്പെടുന്നില്ല സാധാരണ ഒരു വ്യക്തിയിൽ. എന്നാൽ കൂർക്കം വലി ഉള്ള വ്യക്തികളിൽ ഈ റിലാക്സേഷൻ പോലും ഉറങ്ങുന്ന സമയത്ത് ശ്വാസ തടസ്സം ഉണ്ടാക്കുന്നു. ഈ അവസ്ഥയാണ് നമ്മൾ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്ന് പറയുന്നത്. അതിന് പിന്നിൽ നിരവധി കാരണങ്ങളുണ്ട്, അത് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ശ്വസന പാതയിൽ തടസ്സം അനുഭവപ്പെടുന്നുവെന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ആവശ്യത്തിന് വായു ശരീരത്തിൽ അല്ലെങ്കിൽ ശ്വാസകോശത്തിൽ എത്താതെ അതിൻ്റെ ലഭ്യത കുറവുണ്ടാകുന്നു. തൽഫലമായി ഓക്സിജന്റെ ലഭ്യത കുറയുന്നു. അതിൻ്റെ ഭാഗമായി ഹൃദയമിടിപ്പ് ക്രമാതീതമായി വർദ്ധിക്കുന്നു. ഇത്തരത്തിലുള്ള ഈ മാറ്റങ്ങൾ മറ്റ് സങ്കീർണതയിലോട്ടും രോഗാവസ്ഥയിലോട്ടും വ്യക്തികളെ നയിക്കുന്നു. ഓക്സിജന്റെ ലഭ്യത കുറയുമ്പോൾ ഹൃദയ താളത്തിൽ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ OSA ഉള്ള വ്യക്തികളിൽ അവരുടെ രക്തസമ്മർദ്ദം അല്ലെങ്കിൽ BP വളരെ കൂടുതലായിരിക്കും. ഇങ്ങനെ രക്തസമ്മർദ്ദം കൂടുന്നത് മാത്രമല്ല മറ്റു പല ഹൃദ്രോഗങ്ങളിലോട്ടും OSA നയിച്ചേക്കാം. ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ വിശദമായി നമുക്ക് പരിശോധിക്കാം. നമ്മൾ പലരും പരാതി പറഞ്ഞ് കേട്ടിട്ടുണ്ടാവാം, എസ്പെഷ്യലി കൂർക്കം വലിക്കുന്നവർ തന്നെ. ഉറക്കത്തിൽ പെട്ടെന്ന് ഞെട്ടി എണീക്കേണ്ടതായി വരുന്നു, അതും പലതവണ. അതിന് പിന്നിലെ കാരണം ഈ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയയാണ്. ഇതിന് പിന്നിലെ കാരണവും മുമ്പ് നമ്മൾ മെൻഷൻ ചെയ്ത അതേ പ്രക്രിയയാണ്. അതായത് കൂർക്കം വലിക്കുന്ന വ്യക്തികളിൽ ഇത്തരത്തിൽ ശ്വാസ തടസ്സം അനുഭവപ്പെടുന്നു, ശ്വസനപാത ഒബ്സ്ട്രക്ട് ചെയ്യപ്പെടുന്നു, ശ്വാസം ലഭിക്കുന്നില്ല. സ്വാഭാവികമായും ആ അവസ്ഥ തുടർന്നാൽ എന്ത് സംഭവിക്കും? വ്യക്തി മരിച്ചുപോകും. അതൊഴിവാക്കാൻ തലച്ചോറിലോട്ട് സന്ദേശം എത്തുന്നു, ഒരു ഇമ്പൾസ് എത്തുന്നു, ഇവിടെ ശ്വാസം ലഭിക്കുന്നില്ല, അതുകൊണ്ട് ചാടി എണീക്കൂ, ജീവൻ രക്ഷിക്കൂ. ആ റെസ്പോൺസ് ആണ് ഈ വ്യക്തികൾ ഇടയ്ക്ക് ഉറക്കത്തിൽ ചാടി എണീക്കുന്നതിനുള്ള റീസൺ എന്ന് പറയുന്നത്. പല റോഡ് അപകടങ്ങളും എസ്പെഷ്യലി കാർ ആക്സിഡൻസിന് പിന്നിൽ നമ്മൾ കോമൺ ആയി കൂടുതൽ ആളുകളും പറഞ്ഞു കേൾക്കുന്ന ഒരു കാരണമാണ് ഡ്രൈവർ ഓടിക്കുന്നതിനിടയിൽ ഉറങ്ങിപ്പോയി. നിസ്സാരം, ഉറങ്ങിപ്പോയി. പക്ഷേ തിരിച്ചറിയണം, ആ വ്യക്തി ഒരു പക്ഷേ OSA ഉള്ള ഒരു വ്യക്തിയായിരിക്കാം. OSAയുടെ രോഗലക്ഷണങ്ങൾ വിശദീകരിക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാകുന്നതാണ്. ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ അല്ലെങ്കിൽ OSAയുടെ രോഗലക്ഷണങ്ങൾ നമുക്കിനി നോക്കാം. ഉറക്കം. ഉറക്കത്തിൽ പല ആവൃത്തി ഞെട്ടി എണീക്കുന്നു. രാവിലെ ഉറക്കമുണർന്നാലും ക്ഷീണം. എന്താണ്? രാത്രിയിൽ ശരിയായ ഒരു ഉറക്കം ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ രാവിലെ ഉറക്കമുണരുമ്പോൾ സ്വാഭാവികമായും ക്ഷീണം അനുഭവപ്പെടുന്നു. ഉറക്കം തൂങ്ങുക, എസ്പെഷ്യലി വണ്ടി ഓടിക്കുമ്പോഴോ അല്ലെങ്കിൽ TV കാണുമ്പോഴും പകൽ സമയം ചുമ്മാതിരിക്കുമ്പോഴും ഉറങ്ങുന്നു. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ കൂർക്കം വലിക്കുന്ന വ്യക്തികൾക്ക് ഒരു സുഖമായ നിദ്ര ലഭിക്കുന്നില്ല. ആ സുഖനിദ്ര ലഭിക്കാത്തത് കൊണ്ട് തന്നെയാണ് അവർക്കുണ്ടാകുന്ന പല പ്രശ്നങ്ങളും. കൂർക്കം വലിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ചില പ്രത്യേക ഘടകങ്ങളാണ് ഇതിനു പിന്നിലെ പ്രധാന കാരണം എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഒബീസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണം തന്നെയാണ്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ നോക്കുന്ന ഭാഗം എന്ന് പറയുന്നത് കഴുത്താണ്, കഴുത്തിൻ്റെ ചുറ്റളവ്. കൂടുതൽ
ഇടുങ്ങിയ കഴുത്തുള്ളവർക്ക് എന്ത് സംഭവിക്കാം? ഈ ശ്വസന തടസ്സം അനുഭവപ്പെടാനുള്ള സാധ്യത ഏറെയായിരിക്കും. അതുപോലെ സാധ്യതയുള്ള മറ്റൊരു കൂട്ടരാണ് കുടവയറുള്ള ആളുകൾ. ഇവരിലും മറ്റും ഇതേപോലെ തന്നെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിലും ഈ പറഞ്ഞ കഴുത്തിലും മറ്റും കൊഴുപ്പുകൾ അടിയുകയും ശ്വസന തടസ്സങ്ങൾ അനുഭവപ്പെടുന്നതിന് കാരണമാകുകയും ചെയ്യും. അമിതവണ്ണം ഇല്ലാത്തവരിലും കുട്ടികളിലും ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ കണ്ടുവരുന്നുണ്ട്. അതിന് പിന്നിലെ കാരണങ്ങൾ വേറെ ചിലതാണ്. മൂക്കിനുള്ളിലെ എന്തെങ്കിലും തടസ്സങ്ങൾ, അഡിനോയിഡ്സ് അല്ലെങ്കിൽ ടോൺസിൽസ്, എന്തെങ്കിലും ദശയുടെ വളർച്ച, ഇതൊക്കെയാവാം അവരിലൊക്കെ ഈ പറഞ്ഞ OSA കാണാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്. പുകവലിക്കുന്നവരുടെയും മദ്യപിക്കുന്നവരുടെയും കാര്യം എടുത്തു പറയേണ്ടതില്ലല്ലോ. മറ്റേത് അസുഖത്തെ പോലെ തന്നെയും ഇതിൻ്റെ കേസിലും മദ്യപാനവും പുകവലിയും അതതിൻ്റെ ഒരു മേജർ കോൺട്രിബ്യൂഷൻ തന്നെയാണ്. മസില് റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇത്തരത്തിലുള്ള ശ്വാസ തടസ്സം അനുഭവപ്പെടുന്നു എന്ന് നമ്മൾ വിശദീകരിച്ചു. ഈ ആൽക്കഹോൾ അല്ലെങ്കിൽ മദ്യപിക്കുന്നവരിൽ ഈ റിലാക്സേഷൻ കൂടുതലായി സംഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കൂർക്കം വലികളും ശ്വസന തടസ്സങ്ങളും കൂടുതലായി അവരിൽ ഉണ്ടാകും. ഇനിയിപ്പോൾ പുകവലിയുടെ കാര്യമെടുക്കാം. പുകവലിയും ശ്വാസകോശവും പണ്ടേ ചേരുന്ന ഒന്നല്ല. നമ്മുടെ ശ്വസന പാതയെയും ശ്വാസകോശത്തെയും നശിപ്പിക്കുന്ന ഒന്നാണ് സിഗരറ്റ് എന്ന് പറയുന്നത്. ഈ സിഗരറ്റുകളിൽ അടങ്ങിയിരിക്കുന്ന നിക്കോട്ടിൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഉണ്ടല്ലോ, ഇത് നമ്മുടെ കാപ്പികൾക്ക് തുല്യമാണെന്ന് പറയും. കാപ്പിയും നമ്മൾ കുടിക്കുന്ന എന്തിനാണ്? ഉണർന്നിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു അവീക്ക്നെസ് ആണ് അത് നൽകുന്നത്. അത് തന്നെയാണ് നിക്കോട്ടിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത്. ഒരു ഉണർന്നിരിക്കുക എന്നൊരവസ്ഥയിലോട്ട് മനുഷ്യ ശരീരത്തെ അത് മാറ്റുന്നു. അതുകൊണ്ട് തന്നെ പുക വലിക്കുന്നവർ ഉറങ്ങുന്നുവെങ്കിലും ഒരു പൂർണ്ണമായ നല്ലൊരു ഗാഠനിദ്ര അവർക്ക് ലഭിക്കുന്നില്ല. ഒരു ഡിസ്റ്റർബ്ഡ് സ്ലീപ്പായിരിക്കും അവർക്കുള്ളത്. അത്രക്കാലിൽ കൂർക്കം വലിയും ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയും കൂടുതലായി സംഭവിക്കാം. അത് മാത്രമല്ല, ഈ മൂക്കിലെ സ്ഥലങ്ങളിലെയും മറ്റും ഇൻഫ്ലൈംഡ് ആക്കാനും അതൊക്കെ കൂടുതൽ നശിപ്പിക്കാനും ഈ പറഞ്ഞ സിഗരറ്റിന് ശേഷിയുണ്ട്. ഹൃദയതാളത്തിൽ വ്യതിയാനങ്ങൾ ഉണ്ടാക്കുന്നതിനാൽ തന്നെ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ ഹൃദയസ്തംഭനത്തിന് പോലും കാരണമായേക്കാം. സ്ട്രോക്ക് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് പോലെയുള്ളവ ഉണ്ടാകാനുള്ള സാധ്യത 20 മുതൽ 30% ഏറെയാണ് ഇത്തരത്തിലുള്ള രോഗികൾ. OSA ചികിത്സയ്ക്ക് മുമ്പ് മറ്റസുഖങ്ങളെ പോലെ തന്നെ അതിന് പിന്നിലെ കാരണം ആദ്യം കണ്ടെത്തണം. നമ്മുടെ അമിത വണ്ണമാണോ ഇതിന് പിന്നിലെ കാരണം, അല്ലെങ്കിൽ ടോൺസിൽസ് പോലെയുള്ള മറ്റ് ശാരീരിക പ്രശ്നങ്ങളാണോ ഇതിന് പിന്നിലെ കാരണം, അത് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക. അതിനുശേഷം ചികിത്സയിലോട്ട് കിടക്കാം. നമുക്ക് OSA ചികിത്സാവിധികൾ പരിശോധിക്കാം. ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയയുടെ രോഗനിർണയ രീതി എന്ന് പറയുന്നത് സ്ലീപ്പ് സ്റ്റഡി ടെസ്റ്റ് ആണ്. ഇത് പ്രത്യേകതരം ലാബുകളിലാണ് ചെയ്യുന്നത്. അത്തരം ലാബുകളെ നമ്മൾ സ്ലീപ്പ് ലാബുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഈ പരിശോധനയ്ക്ക് വേണ്ടി രോഗികൾ ഇത്തരത്തിലുള്ള സ്ലീപ്പ് ലാബുകളിൽ ഒരു ദിവസം അഡ്മിറ്റ് ആകേണ്ടതാണ്. രാത്രി സമയത്താണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത്, അതായത് ആ വ്യക്തി ഉറങ്ങുന്ന സമയത്ത് എത്രത്തോളം ഈ പറഞ്ഞ സ്നോറിങ് അല്ലെങ്കിൽ കൂർക്കം വലി ഉണ്ടാകുന്നുണ്ട്, അതിൻ്റെ റേറ്റ്, അതിൻ്റെ ഫ്രീക്വൻസി, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇതിൽ നോക്കുന്നത്. ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ എത്ര വട്ടം ആ രോഗികൾക്ക് ശ്വാസതടസ്സം അനുഭവപ്പെടുന്നുണ്ട് എന്നവർ ചെക്ക് ചെയ്യുന്നുണ്ടാവാം. ഈ ശ്വാസതടസ്സം 30 തവണയിൽ കൂടുതലാണെന്ന് കരുതുക ഒരു മണിക്കൂറിനുള്ളിൽ. അത്തരം രോഗികൾ ഒരു തീവ്രാവസ്ഥയിലാണ്, സിവിയർ സ്റ്റേജിലാണെന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കും. മൈൽഡ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയുള്ള വ്യക്തികളാണെങ്കിൽ അത്തരത്തിലുള്ളവർ ജീവിത രീതിയിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ ഇത് നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ്. അതായത് അമിത വണ്ണമുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം? അവരുടെ വണ്ണം നിയന്ത്രിക്കുക. അതുപോലെ തന്നെ സ്മോക്കിങ് ആൽക്കഹോളിസം പോലെയുള്ള ഹാബിറ്റുകൾ ബ്രേക്ക് ചെയ്യുക. പിന്നീട് ഉറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പലരും മലർന്നു കിടന്നായിരിക്കാം ഉറങ്ങുന്നത്. അങ്ങനെയല്ല, ചെരിഞ്ഞ് കിടന്ന് വേണം ഉറങ്ങാൻ. ചെരിഞ്ഞ് കിടന്നുടങ്ങുമ്പോൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാകുന്നതാണ്. ഈ ചേഞ്ചുകൾ നിങ്ങളുടെ ബുദ്ധിമുട്ട് ലഘൂകരിച്ചില്ല എന്നുണ്ടെങ്കിൽ മറ്റു ചികിത്സാവിധികൾ ഡോക്ടർ നിർദ്ദേശിക്കുന്നതാണ്. ശ്വസന പാതയിൽ വരുന്ന ഇത്തരത്തിലുള്ള തടസ്സങ്ങൾ മാറ്റുവാൻ വേണ്ടി പ്രത്യേക തരത്തിലുള്ള ഡിവൈസുകൾ ഉപയോഗിക്കും. ഇതിൽ പ്രധാനപ്പെട്ടതാണ് CPAP, കണ്ടിന്യൂസ് പോസിറ്റീവ് എയർവേ പ്രഷർ ഡിവൈസുകൾ. ഈ CPAP-ൽ ഒരു ഉപകരണം നമ്മൾ മൂക്കിന് മുകളിൽ അല്ലെങ്കിൽ മൂക്കിനും വായ്ക്കും മുകളിലായി ഘടിപ്പിക്കുന്നു. ഇതിൻ്റെ സഹായത്തോടെ ഒരു പോസിറ്റീവ് പ്രഷർ ഉള്ളിലോട്ട് നൽകുന്നു. ഈ പോസിറ്റീവ് പ്രഷർ നിങ്ങളുടെ ശ്വസന പാതയിൽ വരുന്ന തടസ്സങ്ങൾ മാറ്റുന്നതിന് സഹായിക്കുന്നു. ഇനി അടുത്തൊരു ചികിത്സാവിധിയാണ് മൗത്ത് പീസുകൾ. അതൊരു ഓറൽ ഡിവൈസുകളാണ്. ഈ ഉപകരണങ്ങൾ നമ്മുടെ കീഴ്ത്താടിയുടെ പൊസിഷൻ മുമ്പിലോട്ട് മാറ്റുകയും അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷനിൽ ചെറിയൊരു മാറ്റം വരുത്തുകയും നാക്കിൻ്റെ പൊസിഷനിൽ ചേഞ്ച് വരുത്തുകയും ചെയ്യുന്നു. അതുപോലെ തൊണ്ട തുറന്നിരിക്കുന്ന ഒരവസ്ഥയിലോട്ട് മാറ്റുന്നു. ഇതുപോലെയുള്ള ചേഞ്ചസുകൾ വരുത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു? എയർവേയിൽ വരുന്ന ഒബ്സ്ട്രക്ഷൻ കുറയ്ക്കുന്നു. നമുക്ക് കുറച്ചുകൂടെ ശ്വസനപാത ക്ലിയർ ആക്കുന്നു. ഈ ചികിത്സാവിധികളൊന്നും ഫലപ്രദമായില്ലെങ്കിലാണ്
സർജറിയിലോട്ടും മറ്റും നീങ്ങേണ്ടത്. ഇതൊക്കെയാണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയെ പറ്റി ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്. ഈ വീഡിയോയിൽ പരാമർശിച്ച ഏതെങ്കിലും ഭാഗങ്ങളിൽ നിങ്ങൾക്ക് വ്യക്തതക്കുറവുണ്ട്, അതിനെപ്പറ്റി കൂടുതലായി അറിയാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അതനുസരിച്ച് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ സംബന്ധിച്ച നിർദ്ദേശങ്ങളും നിങ്ങളുടെ സജഷൻസും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക, കൂടുതൽ പേരിലോട്ട് ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.